ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ നമ്മുടെ പെരുന്നാളെല്ലാം കഴിഞ്ഞൂലേ. ഞാൻ പെരുന്നാളിൻ്റെ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരു ഇതിൻ്റെ സ്പെഷ്യലായിട്ടൊരു ക്രാഫ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് എത്ര തല കുത്തി മറിഞ്ഞിട്ടും അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മോന് സുഖമില്ലായിരുന്നു കേട്ടോ, രണ്ട് മൂന്ന് ദിവസം. അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഏതായാലും ചെയ്തില്ലേ, അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അത്ര വലിയ ക്രാഫ്റ്റൊന്നുമല്ല കേട്ടോ, സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈദ് സ്പെഷ്യൽ ക്രാഫ്റ്റാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലൊരു സർക്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കോമ്പസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടാണ് വരച്ചത്. എന്നിട്ട് നമുക്ക് ഈ സർക്കിളിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സർക്കിളിനെ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഞാനൊരു തുണിക്കവർ എടുക്കുന്നുണ്ട് കേട്ടോ, വൈറ്റ് കളറ് തുണിക്കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സർക്കിൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് കുറച്ച് വിട്ടിട്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഈ വരച്ചെടുത്ത ഈ സർക്കിളിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കവറും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ ഈ പീസിലുണ്ടല്ലോ ഈ കവർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഫെവിഗോള് ഈ കാർഡ്ബോർഡിൻ്റെ പീസിൽ ഫെവിഗോളാക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇത് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിക്കവർ വെച്ചിട്ടുള്ള സർക്കിള് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ സൈഡ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ, ബാക്ക് സൈഡ്, അതും കൂടെ ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ആക്കിയിട്ട് തുണിക്കവറിൻ്റെ ബാക്കി വന്ന ആ ഭാഗം കൂടെ ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒട്ടിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, ഫെവിഗോളല്ലേ. അപ്പോൾ ഞാൻ എനിക്കിത് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്യാനായിട്ട് പെട്ടെന്നായിട്ട് ഒട്ടിക്കിട്ടായിട്ട് ഞാൻ ലാസ്റ്റ് നമ്മുടെ ഇൻസുലേഷൻ ടാപ്പില്ലേ അത് വെച്ചിട്ട് ഒട്ടിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ കുഴപ്പമില്ലാതെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് കളർ പേപ്പറിലൊരു പള്ളി വരച്ചിരുന്നു കേട്ടോ. അധികം വരക്കാനൊന്നും അറിയില്ല, എന്നാലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്ലാക്ക് കളർ പേപ്പറിൽ നിന്ന് നമുക്ക് ഈ പള്ളി മാത്രം കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കട്ടയിൽ മാത്രമേ ഉള്ളൂട്ടോ, ഞാൻ ബാക്കിയൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് കട്ട് ചെയ്തൊക്കെ തന്നിട്ടുള്ളത്. സ്റ്റാറും ഒക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ മോന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചിരുന്നു. ഇതിൻ്റെ സ്പെഷ്യലായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വേറൊരു ഇതായിരുന്നു കേട്ടോ ലാൻഡേണൊക്കെ ചെയ്യണമെന്നാണ് കരുതിയിരുന്നത്, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവളോട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ അവളാണ് ഇത് കട്ട് ചെയ്ത് തന്നതും ഹെൽപ്പ് ചെയ്തതെല്ലാം. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പ്ലാനൊന്നും ഇല്ലായിരുന്നു, ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ കട്ട് ചെയ്യൽ ഇതൊക്കെ ആക്കി തന്ന അവളാണ്. അതിന് പകരമായിട്ട് അവൾ മോശമാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൽ നിന്നും എൻ്റെ 4-5 റോസാപ്പും അടിച്ചു മാറ്റിക്കൊണ്ടാണ് അവൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ മോസ്കും ഈ സ്റ്റാർസൊക്കെ നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെയായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോ ഐസ്ക്രീം സ്റ്റിക്കും എടുത്തിട്ട് അതിൻ്റെ ഈ രണ്ട് എൻഡും ഉണ്ടല്ലോ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗം, അതിൻ്റെ അത് എല്ലാത്തിൻ്റെയും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എല്ലാത്തിൻ്റെയും എൻഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലൊന്നെടുത്തിട്ട് ഇതിൻ്റെ ഇതിനെ രണ്ടാക്കുന്നുണ്ട് കേട്ടോ. രണ്ടാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. ഞാനിത് ഫെവിഗോള് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഗണ്ണ ആയിട്ടുണ്ടെങ്കിൽ വേഗം ഒട്ടിയൊക്കെ കിട്ടും, പക്ഷേങ്കിൽ എൻ്റെ ഗ്ലൂ ഗണ്ണ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെറുതാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ നമ്മളെ ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ, അതായത് ഒരു 8 മാസമൊക്കെ മുന്നായിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ചാനൽ തുടങ്ങുന്ന ഒരു പ്ലാനില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ചെറുത് വാങ്ങി. എപ്പോഴെങ്കിലും ചെയ്യാനല്ലേന്ന് വെച്ചിട്ട് ചെറുത് വാങ്ങി. പക്ഷേ അത് പെട്ടെന്ന് ഒട്ടിയൊക്കെ കിട്ടും, അതേപോലെ തന്നെ പറിഞ്ഞു പോരുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഗ്ലൂ ഗണ്ണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെറുത് വാങ്ങിക്കരുത്, അത്യാവശ്യം നല്ലതിനെ വാങ്ങി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചെറുതിലെ അതിന് 140 രൂപയായിരുന്നു കേട്ടോ. വലുതിന് 300-400 രൂപ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് നല്ലത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാനിതുവരെ നോക്കിയിട്ടില്ല, എന്തായാലും ഇനി ഇൻഷാല്ലാ ഒന്ന് വാങ്ങിക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗം ബാക്കി വരില്ലേ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ, അപ്പോൾ അവിടെ പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു ചെറിയ ഭാഗം ഫുള്ളായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാതും സ്റ്റിക്ക് ചെയ്ത് ഈ ലാസ്റ്റ് എത്തുമ്പോണ്ടല്ലോ ലാസ്റ്റത്തെ ഐസ്ക്രീം സ്റ്റിക്ക് വെക്കുമ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്യണേ പെൻസിൽ വെച്ചിട്ട് എത്രയാണോ വേണ്ടത് മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. എന്നിട്ട്
ഇതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നില്ലേ ഐസ്ക്രീം സ്റ്റിക്ക്, അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഗ്ലൂ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെ രണ്ടെണ്ണം ഇൻ്റത് ശരിക്കനായിട്ട് ഒട്ടിയിട്ടില്ലായിരുന്നു, ലാസ്റ്റ് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞു പോന്നു. പിന്നെ ഞാൻ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിനെ കളർ ചെയ്യാനായിട്ട് പേൾ മെറ്റാലിക്കിൽ കോപ്പർ ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പെയിൻ്റ് ചെയ്തെടുക്കാം. ഇത് പെയിൻ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ കളറിനെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിരുന്നു കേട്ടോ. പക്ഷേ ഇത് ആകെ കൊളായി, അപ്പോൾ അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകളിലത്തെ ആ പെയിൻറ്റ് ആദ്യം കൊടുത്ത് ആ ഷെയ്ഡ് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഗോൾഡൻ കളർ പേൾ മെറ്റാലിക്കിൻ്റെ തന്നെ ഗോൾഡൻ കളറും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്ക്. ഇനി ഞാൻ ഈദ് മുബാറക് എന്ന് എഴുതി വെക്കാനായിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കും കൂടെ നമ്മുടെ കോപ്പർ കളറും ഗോൾഡൻ കളറൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്, പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇതിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടുന്ന ടൈമോണ്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സൈഡിലൂടെ കൈ വെച്ചിട്ട് പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ എന്തോ പോലെ എന്തോ ഒരു ബോറായിന്ന് അവിടെ ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെ കോപ്പർ പെയിൻറ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കോപ്പർ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ പെയിൻറ്റും ഗ്ലൂവും എല്ലാം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഇത് മാർക്ക് എഴുതിയെടുക്കാനായിട്ട് സ്പാർക്ലിംഗ് പേള് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിത് മാർക്കർ വെച്ചിട്ട് എഴുതണം എന്നാണ് കേട്ടോ വിചാരിച്ചത്, പക്ഷേ മാർക്കർ കാണാനില്ല. അപ്പം ഞാൻ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി പോരുകയാണ്. അതുകൊണ്ട് തന്നെ എഴുതിയതെല്ലാം ആകെ അൽക്കുൽക്കായി കിട്ടിയിട്ടുണ്ട്, മാക്സിമം കൊളാക്കി വെച്ചിട്ടുണ്ട്. ഇതുമാർക്കെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ഇത് കോപ്പർ കൊടുത്തില്ല ഇതിൻ്റെ സൈഡിലൂടെ, അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറും കൂടെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈദ് സ്പെഷ്യൽ ക്രാഫ്റ്റ്? ഈദ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്പെഷ്യലും കൊണ്ട് വരുന്നത്. സാരല്ല, വലിയ പെരുന്നാളല്ലേ, ഏഴ് പെരുന്നാളില്ലേ, ഇന്ന് മൂന്നാമത്തല്ലേ, അപ്പോൾ കുഴപ്പമില്ല. ഇതിങ്ങനെ കാണുമ്പോൾ ഇതിൽ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നില്ലേ, അത് വേറൊന്നുമല്ല, ഒരു മൂണെ കൊടുക്കാനായിട്ട് മറന്നുപോയി. സത്യം പറഞ്ഞാൽ അത് എനിക്ക് തീരെ ഓർമ്മയില്ലാത്തൊരു കാര്യമായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തു ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു വേറൊരു കുഴപ്പം ഓൾറെഡി, പക്ഷേ ഒരു അമ്പിളിമാമൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്കത് കൊടുക്കാനുള്ള ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. പെരുന്നാളല്ലേ, അപ്പോൾ ഇതിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നിരുന്നു, വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ട്രീയും ഈ റോസ് ഫ്ലവറൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു കേട്ടോ. കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സൺഡേ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.